കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ബാലമുകുളം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലെ മൂന്ന് വീതം സ്കൂളുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ആഴ്ചയിലൊരിക്കൽ വിദ്യാർത്ഥികളെ സ്കൂളിന് സമീപത്തുള്ള ഡിസ്പെൻസറികളിലെ ചുമതലപ്പെട്ട ഡോക്ടർമാർ പരിശോധിക്കും. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ആയുർവേദ ഔഷധങ്ങളും ആവശ്യമനുസരിച്ച് ചികിത്സയും ലഭ്യമാക്കും. കൂടാതെ കുട്ടികളുടെ ബുദ്ധിശക്തിയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. ഇതെല്ലാം വളരെ ചെറുപ്പത്തിലേ നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത ഒരു തലമുറ കേരളത്തിൻ്റെ തലമുറ രോഗികളായിരിക്കും. അപ്പം അതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ ഇന്ന് ഗവൺമെൻറ് പല രീതികളിലുള്ള നോക്കാം. മറ്റ് വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രോഗങ്ങൾ കുറയുന്നില്ല അല്ലേ? അപ്പോൾ എല്ലാം മറ്റ് ആൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങളിലുള്ള മറ്റ് സാധ്യതകൾ കൂടി ഗവൺമെൻറ് ആരായുകയാണ്. ആദ്യഘട്ടത്തിൽ മരുന്നിനും മറ്റു ചികിത്സാ ചിലവുകൾക്കുമായി 800,000 രൂപ ഓരോ ജില്ലയിലും ചിലവഴിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ വിജയത്തെ മുൻനിർത്തിയായിരിക്കും ഇത് സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുക. ഇന്ത്യാ വിഷൻ, കാസർഗോഡ്.